തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പിൽ 13 വാർഡുകൾ വീതം ജയിച്ച് UDFഉം LDFഉം ഒപ്പത്തിനൊപ്പം. കേരള കോൺഗ്രസിലെ ജോസ് ജോസഫ് പക്ഷങ്ങൾ ഏറ്റുമുട്ടിയ കോട്ടയം അകലകുന്ന് പഞ്ചായത്തിൽ ജോസ് പക്ഷത്തിന് മിന്നും ജയം. രണ്ടര ചിഹ്നത്തിൽ മത്സരിച്ച ജോസഫ് പക്ഷ സ്ഥാനാർത്ഥിയാണ് ജോസ് വിഭാഗം തോൽപ്പിച്ചത്. പാലായിലെയും വിവിധ കോടതികളിലെയും പോരിൽ തിരിച്ചടി നേരിട്ട ജോസ് പക്ഷം അകലകുന്നത്ത് ജോസഫിനെതിരെ ഗോളടിച്ച് ജയിച്ചു കയറി. രണ്ടില ചിഹ്നത്തിൽ മത്സരിച്ച ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി ബിബിൻ തോമസിനെ ഫുട്ബോൾ ചിഹ്നത്തിൽ കളത്തിലിറങ്ങിയ ജോസ് പക്ഷത്തെ ജോർജ് മൈലാടി വീഴ്ത്തി. കേരളം തന്നെ ഉറ്റുനോക്കിയ പോരിൽ ജയം 63 വോട്ടിന്. സ്വതന്ത്രനായാണ് മൈലാടി മത്സരിച്ചത്. ഇരുപക്ഷത്തെയും പിണക്കാതെ കോൺഗ്രസ് മനസാക്ഷി വോട്ടിനായിരുന്നു ആഹ്വാനം ചെയ്തത്. യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കി. അതേ ഉള്ളൂ. മാണി സാറിനും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്കും ഈ വിജയം ഞാൻ സമർപ്പിക്കുന്നു. 28 വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF 13 ജയിച്ചു. അകലകുന്നവും കൂട്ടിയാൽ UDF 13 സീറ്റ് നേടി. BJP ജയം രണ്ടിടത്ത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഹൊണ്ണാമുല വാർഡ് ലീഗിൽ നിന്നും ഇടത് സ്വതന്ത്രൻ പിടിച്ചെടുത്തു. BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടാണ് ജയത്തിന്റെ കാരണമെന്നാണ് ലീഗിന്റെ ആക്ഷേപം. UDF 5 സീറ്റ് പിടിച്ചെടുത്തപ്പോൾ 4 എണ്ണം നഷ്ടമായി. ഇടതുമുന്നണി 3 സീറ്റ് പിടിച്ചപ്പോൾ 5 എണ്ണം പോയി. 2 സീറ്റ് പിടിച്ച BJP 2 എണ്ണം നഷ്ടമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനന്യൂസ് തിരുവനന്തപുരം.